മൊയ്തു ആയിഷ ദമ്പതികൾക്കായിട്ട് എഞ്ചിനീയർ അബൂബക്കറാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത് ബി എൻ ജി ഇൻറ്റീരിയേഴ്സ് ആണ്. ഇവിടെ സ്ഥാപനം വരുന്നത് കോട്ടക്കലാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണാം. ഹോം ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു വീടിൻ്റെ പ്ലോട്ട് നിൽക്കുന്നത് 2 അടി ഹൈറ്റിലായിട്ടാണ്. ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ള കോബിൾ സ്റ്റോൺ ആണ്. കോമ്പൗണ്ട് വാളിൻ്റെ ഭാഗത്തേക്ക് വരാന്നുണ്ടെങ്കിൽ ടെക്സ്ചർ ഫിനിഷിംഗ് ആണ് കോമ്പൗണ്ട് വാളിന് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ചെറിയൊരു ഗ്രൂവും കൂടി ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ബീജ് കളർ ടോൺ ടൈപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ സിംഗിൾ ലീഫ് ഗേറ്റ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് ജി ഐയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജി ഐയിൽ സി എൻ സി കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫണ്ടർമാക്സിൻ്റെ ഷീറ്റാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോപ്പി തന്നെയാണ് ഇവിടെ മെയിൻ ഗേറ്റിനും യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഗേറ്റും രണ്ട് ഭാഗത്തും ഒരേ ഡിസൈൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ കാണുന്നത് ഒരു കാർപോസ് പൊസിഷൻ ആണ് കേട്ടോ. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു മുറ്റം തന്നെ ഈ ഒരു വീടിനുണ്ട്. ഇവിടെ ലാൻഡ്സ്കേപ്പിൽ കൊടുത്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. നല്ല ഗ്യാപ്പ് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു ബാംഗ്ലൂർ സ്റ്റോൺ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിച്ച് നല്ലൊരു ഗ്രീനറിയും അതുപോലെ തന്നെ നല്ലൊരു തണലൊക്കെ കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു ഫ്രണ്ടിൽ അവർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് തൈകളൊക്കെ ഉണ്ടിട്ട് തൈ ചെടികളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും പ്ലാന്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മുറ്റത്ത് തന്നെ നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റേജ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്ത അതിന് അത്യാവശ്യം സ്പേസും ഈ ഒരു വീടിനുണ്ട് കേട്ടോ. വീടിൻ്റെ എക്സ്റ്റീരിയറിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഒരു ഫ്ലാറ്റ് റൂഫായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ തന്നെ കോമ്പൗണ്ട് വാൾ നമ്മൾ കണ്ട ആ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വാള് ചെയ്തിട്ടുള്ളത്. ഒരു ക്രീം ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ആ ഒരു വാള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെർഗോള ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കോട്ട്യാർഡാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഉള്ളിൽ ഇൻറ്റീരിയർ വരുന്നത്. പെർഗോള ഡിസൈൻ സീലിങ്ങിലും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വുഡൻ ഷെയ്ഡ് പാനലിങ്ങും ചെയ്തിട്ടുണ്ട്. ഒരു റഫ് യൂസ് വരുന്ന ഭാഗമാണ് ഈ ഒരു സൈക്കിളിൻ്റെ പോർഷനൊക്കെ. അവിടെ ഒരു ടെക്സ്ചർ ഫിനിഷിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി സ്പേസ് വരുന്നത്. അതിൻ്റെ തന്നെ ജി ഐൻ്റെ പ്രൊട്ടക്ഷൻ ഗ്രില്ല് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു പോർച്ച് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ട് ഒരു കാറ് നിർത്തിരാൻ പറ്റുന്ന ഒരു സ്പേസ് ഒരു പോർച്ച് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോർച്ചിൽ നിന്ന് നേരെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് നോർമൽ ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ത്രെഡിൽ അവർ ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് ഇറ്റാലിയൻ മാർബിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു കംപ്ലീറ്റ് ഒരു വുഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത പോലെയാണ് കംപ്ലീറ്റ് നമുക്ക് തോന്നുന്നത്. കംപ്ലീറ്റ് ഇതിൻ്റെ മെയിൻ ഡോറും അതുപോലെ വിൻഡോസും കാര്യങ്ങളും എല്ലാം തന്നെ വുഡ് കൊണ്ടാണ് തേക്ക് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു മാച്ച് ആയിക്കൊണ്ട് ഒരു പ്ലൈവുഡ് ഇമ്പോർട്ടഡ് പ്ലൈവുഡ് ആണ്. അതുപോലെ തന്നെ വെനീറുമാണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഗ്രൂ കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടൊരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വാള് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബി എൻ ജി ഇൻറ്റീരിയേഴ്സ് ആണ് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീലിംഗ് എടുത്ത് പറയേണ്ടതാണ്. വളരെ വ്യത്യസ്തമായിട്ടൊരു സീലിംഗ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജിപ്സം പ്ലാസ്റ്ററിങ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ വെനീർ അപ്ലൈ ചെയ്ത് നമ്മളൊരു തേക്ക് വുഡിൻ്റെ അതേ ഒരു ഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫാനും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഒരു പാസേജ് ഏരിയയിലേക്കാണ് വരുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഫോർമൽ ലിവിങ് ഏരിയ, റൈറ്റ് സൈഡിലായിട്ട് കോട്ടിയാട്, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീ ഒരു പാസേജിൻ്റെ സീലിങ്ങിൽ ഒരു കംപ്ലീറ്റ് ഒരു പ്ലൈവുഡ് വെനീർ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ സ്പോട്ട് ലൈറ്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് പ്ലൈവുഡ് ആണ് കേട്ടോ. ഈ ഒരു ഫോർമൽ ലിവിങ്ങിലേക്ക് വരുന്ന പാസേജിലായിട്ട് ഒരു ഓപ്പൺ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു തുറന്ന രീതിയിലാണ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഈ ഒരു വാള് കംപ്ലീറ്റ് ഒരു വുഡ് കൊണ്ട് പൊതിഞ്ഞ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർമൽ ലിവിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 12 ആളുകളൊക്കെ ഒരേ സമയം ഇരുത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു
ഫോർമൽ ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു കോർണർ സോഫ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒരു വാളിൽ കംപ്ലീറ്റ് വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിന് തന്നെ ബോർഡർ വർക്ക് പ്ലൈവുഡിൽ വെനീർ അപ്ലൈ ചെയ്തുകൊണ്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. റോമൻ കർട്ടൻസ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോഫി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വാളിൽ ഒരു വാൾപേപ്പർ ആയിട്ട് ഈ ഒരു വാളിൽ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു മൈക്ക് വെനീർ ആണ്. ഒരു ഇമ്പോർട്ടഡ് വുഡിൻ്റെ വെനീർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടാണ്. ഒരു ഫ്രെയിം വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ നല്ല ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ നല്ലൊരു വിശാലത നമുക്ക് ഈ ഒരു ലിവിംഗ് ഏരിയ നിന്ന് കഴിഞ്ഞാൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഹാങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ഏരിയ തന്നെ ജിപ്സം സീലിംഗും വെനീറും ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ LCD യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഒരു സോഫേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു LCD യൂണിറ്റ് ആണ് കാണുക. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. LCD യൂണിറ്റിന് പകരം ആ ഒരു സ്പേസിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വുഡ് ലൈറ്റ് ഡാർക്ക് വുഡൻ കോമ്പിനേഷനിലാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെഷുകൾ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകളാണ് ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പാസേജിൽ നിന്ന് കാണുന്ന രൂപത്തിലാണ് ഈ ഒരു അവിടെ ഒരു ഓപ്പണിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ എത്തുന്നത് ഇവിടെ കോർട്ട്യാർഡ് സ്പേസിലാണ്. ഫോർമൽ ലിവിംഗിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കോർട്ട്യാർഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. അതിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പ്ലാന്റുകൾ നാച്ചുറൽ പ്ലാന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ലൈറ്റ് എത്തുന്ന ഒരു ഏരിയയാണ്. ഇവിടെ പെർഗോള ഡിസൈൻ കൊടുത്തോണ്ട് തന്നെ നല്ല ലൈറ്റുകൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഡേ ടൈമിലൊക്കെ ഈ ഒരു ലൈറ്റ്സ് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് എത്തും. ഈ ഒരു വാളാണ് കോട്ടയാളിൽ എടുത്ത് കാണിക്കേണ്ട ഒരു വാളെന്ന് പറഞ്ഞാൽ ടെക്സ്ചർ പെയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് മുകൾ ഭാഗത്ത് ഈ ഒരു സെൻറ്റർ പോർഷനിൽ വരുന്നത് നമ്മൾ ഇടപ്പുറത്ത് നിന്ന് കണ്ടത് ടൈലാണ് തോന്നുന്നത്. പക്ഷേ ഇത് ടൈലല്ല, ഇമ്പോർട്ടഡ് പ്ലൈവുഡ് പ്ലസ് വെനീർ ആണ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ നല്ലൊരു ചെക്ക് രൂപത്തിൽ ഒരു ടൈലിൻ്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലായിട്ടും നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ സ്ട്രിപ്പ് ലൈറ്റ് പോകുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഗോള ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ടോപ്പിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്ലാസ് ഒരു ബാൽക്കണി പോലെ ആ ഒരു പാസേജിൽ നിന്ന് വ്യൂ കിട്ടുന്ന രൂപത്തിലാണ് നമ്മുടെ അപ്സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോർട്ട്യാർഡ് നമ്മൾ ഒരു ഹൈറ്റ് കയറി കഴിഞ്ഞാൽ, ഒരു കല്ല് ഹൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്ന ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 ആളുകൾക്ക് 8 ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ആണ് ഇത് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് വുഡ് ലെഗ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്, കംപ്ലീറ്റിലൊരു വുഡ് ഫിനിഷിംഗ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മൈക്കാണിത്, മൈക്കിൽ തന്നെ ഗ്രൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു LCD യൂണിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാള് കംപ്ലീറ്റ് നമ്മുടെ സീലിംഗിലേക്കും പോകുന്ന രൂപത്തിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റുകൾ ഇറങ്ങി വരുന്ന രൂപത്തിൽ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷോ വേണ്ടിയിട്ട് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഫാമിലി ലിവിംഗ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിൽ നല്ലൊരു സോഫ സെറ്റ്, ഒരു 5 ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റെക്സിൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സോഫ ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വുഡ് ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് വുഡിലാണ് ഈ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്രെയിമും ഈ ഒരു വാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റും ഫാൻസി ലൈറ്റും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ കംപ്ലീറ്റ് ഒരു കർട്ടനാണ്, ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്രാക്ക് കാണാതെക്കാൻ വേണ്ടിയിട്ട് തന്നെ ബോർഡർ വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ട്രാക്ക് ഹൈഡ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു അലുമിനിയത്തിൻ്റെ ഫ്രെയിമോട് കൂടിയിട്ടുള്ള സ്ലൈഡിംഗ് ഡോർ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഒരു നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ നേരെ ബാക്ക് സൈഡിലും സൈഡിലൊക്കെ ആയിട്ട് കംപ്ലീറ്റ് പാടാണ്. അപ്പം നല്ല കാറ്റൊക്കെ വെയിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന രീതി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 4 സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ബാക്ക് സൈഡിലായിട്ടാണ് എത്തുക കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്ലാങ്കുൾ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഈ ഒരു ഗ്യാപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് സമയത്തൊക്കെ ഫാമിലിക്ക് വന്ന് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഈ ഒരു സൈഡിലായിട്ടെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾ നല്ല രീതിയിൽ തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക പർപ്പിൾ കളറൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതേ തന്നെ ഒരു ബോർഡറും ചെയ്തിട്ടുണ്ട്. നല്ലൊരു LCD യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
സ്റ്റോറേജ് ഏരിയയും ഈ ഒരു ഭാഗത്ത് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ജിപ്സം സീലിംഗ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാങ് ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ഫിനിഷിംഗ് ആണ് ഈ ഒരു മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ സ്ട്രിപ്പ് ലൈറ്റുകൾ ഈ ഒരു ജിപ്സം സീലിംഗിൻ്റെ ഗ്യാപ്പിലൂടെ എല്ലാം വരുന്ന രൂപത്തിലാണ് ആ ഒരു സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പാർട്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് രൂപത്തിലൊരു പാർട്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ കളർ, ഒരു വുഡൻ, ഒരു ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് നമ്മളെ എല്ലാ ഭാഗത്തും ഇവർ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയൻ്റെ വാഷ് ബേസിൻ വരുന്നത് കുറച്ച് ഡിറ്റാച്ച് ആയിക്കോണം. സാധാരണ നമ്മൾ തൊട്ടടുത്തൊക്കെ വാഷ് ബേസിന് കാണാറുണ്ട്. ഇവിടെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടാണ് കോമൺ ടോയ്ലറ്റും വാഷ് ബേസിനും വരുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് വാള് ഒരു പ്രത്യേക ടെക്സ്ചർ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ അതുപോലെ തന്നെ ഗ്രേ ഫിനിഷിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലൈറ്റ് മിററിലേക്ക് വരുന്ന രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ സ്ക്വയർ മിററും അതുപോലെ തന്നെ നല്ലൊരു ജാഗോറിൻ്റെ വാഷ് പീസിന് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും നമ്മൾ ഒരു ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു വാനിറ്റി കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത്. കാര്യം ഈ ഒരു ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണാം. പിന്നെ ഡോറ് കംപ്ലീറ്റ് തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് ഈ ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാളിന് അവർ സിമ്പിളായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഒരു ഗ്രേ ടച്ച് വരുന്ന ഒരു ഫിനിഷിംഗ് ആണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെഡ് കോട്ടിന്റെ ഈ ഒരു ഹെഡ് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലൈവുഡിലും വെനീർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രൂ ആയിട്ടുള്ള ചെറിയൊരു ഗ്രൂ ഡിസൈനും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡാണ് വെനീർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു വിൻഡോസ്, ഈ ഒരു വാളിൽ രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. വിൻഡോൻ്റെ എല്ലാം തന്നെ ബോർഡർ വർക്കായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. റോമൻ കർട്ടൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഷെയ്ഡ് ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു റോമൻ കർട്ടൻസിന് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെയിം കർട്ടൻ ആ ഒരു ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു മേക്കപ്പ് ഏരിയ മിറർ യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വലിയ അലങ്കാരമൊന്നും ഈ ഒരു ബെഡ്റൂമിൽ ഡിസൈൻ ഇല്ല. പക്ഷെ നല്ല സിമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോർമൽ റോമൻ കർട്ടൻസും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചവും കാറ്റും കിട്ടുന്ന ഒരു ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലൊരു വിൻഡോ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വാർഡ്രോബ് യൂണിറ്റ് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ് ഡോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു നമ്മൾ ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രേ ഒരു ഷെയ്ഡ് എല്ലാ ഭാഗത്തും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡാർക്ക് വുഡ് ഷെയ്ഡാണ്, ലൈറ്റ് വുഡ് ഷെയ്ഡ് ആയിട്ടാണ് ഈ ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബോർഡർ വർക്ക് പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഫാൻ ലൈറ്റ്സും കാര്യങ്ങളും ഫാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ തന്നെ ഈ ഒരു ടൈപ്പ് ഫാനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനോട് അറ്റാച്ച് ആയിക്കൊണ്ട് ടോയ്ലറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാം. ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ കിങ് സൈസ് ബെഡ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഹെഡ് പോർഷനിലായിട്ട് ആ ഒരു ബ്ലാക്ക് ഡാർക്ക് വെനിയർ കോമ്പിനേഷനിലാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാളാണ് നല്ല രീതിയിൽ തന്നെ പർപ്പിൾ ഷെയ്ഡ് വരുന്ന ഒരു ടെക്സ്ചർ ഫിനിഷിംഗ് ആണ് ഈ ഒരു കാവൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു ഹെഡ് പോർഷനിലായിട്ട് സൈഡ് ടേബിളുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗത്ത് രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. രണ്ട് എൻഡ് ലൈറ്റാണ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റോമൻ കർട്ടൻസ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നല്ലൊരു മിറർ യൂണിറ്റും സ്റ്റോറേജ് ഏരിയ എല്ലാം ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കംപ്ലീറ്റ് ഒരു ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോൻ്റെ എല്ലാം തന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വുഡ് കൊണ്ട് പൊതിഞ്ഞ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു രീതിയിൽ തന്നെ ഇരിക്കാനും പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിങ് വാർഡ്രോബ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റുകൾ സ്ട്രിപ്പ് ലൈറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട് സൈഡിലൂടെ. അതുപോലെ തന്നെ ഒരു വെനീർ ബോർഡർ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാനൽ ലൈറ്റ്സുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് ഒരു ഫാനും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിനോട് അറ്റാച്ച് ആയിക്കൊണ്ട് തന്നെ ടോയ്ലറ്റും കൂടി ഉണ്ട്. FRP ഡോറാണ് ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് അപ്പോക്സി അവിടെ ചെയ്തിട്ടുണ്ട്. അതുതന്നെ ഒരു WC ഹാങ് വാൾ ഹാങ് WC ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നമ്മുടെ സാധാരണ ഒരു ഷോ കിച്ചൺ ആയിട്ടും വർക്കിംഗ് കിച്ചൺ ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഒറ്റ കിച്ചനെ കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇതിൻ്റെ ലെഗ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പ്ലൈവുഡിൽ അക്രിലിക് ഷീറ്റാണ്. ഇത് ടോപ്പായിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. ഒരു ബാർ ചെയർസ് അവിടെ വുഡിൻ്റെ ബാർ ചെയറും ഈ ഒരു ഭാഗത്ത് രണ്ട് ബാർ ചെയറും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രൂപത്തിലാണ് ഇവിടെ ഷെൽഫുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബി എൻ ജി ഇൻറ്റീരിയേഴ്സ് ആണ് ഈ കിച്ചണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകൾ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസർ ആയിട്ടുള്ള ഷെൽഫുകളും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷെൽഫ് കൊടുത്തിട്ടുള്ളത് പ്ലൈവുഡാണ്. പ്ലൈവുഡിൽ അക്രിലിക് ഷീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് നല്ലൊരു ചാനലും കൂടിയാണ് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ല നാനോ വൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മോഡുലാർ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു 30 ദിവസം കൊണ്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കബോർഡും കാര്യങ്ങളെല്ലാം അവരുടെ ഫാക്ടറിയിൽ നിന്ന് ഡിസൈൻ ചെയ്തിട്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സൈറ്റിലേക്ക് വരുന്നത്. സൈറ്റിൽ ഈ ഇൻസ്റ്റാളേഷൻ പരിപാടി മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വേറെ റഫ്യൂസും കാര്യങ്ങളൊന്നും ഈ ഒരു നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നില്ല. ടൈൽസിലൊക്കെ കംപ്ലീറ്റ് ടൈലുകൾ, വാളിലൊക്കെ കംപ്ലീറ്റ് ടൈലുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് അപ്പോക്സിയും ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഓപ്പൺ ഷെൽഫ് ആ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റും കാറ്റൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ റോമൻ കർട്ടൻസും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മിക്സി യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് ആയിട്ടാണ് ഇവിടെ അതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റവും ഹുഡ് ആൻഡ് ഹോബ് ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ മാക്സിമം സ്റ്റോറേജുകൾ കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പെട്ടെന്ന് വിഷ്വലി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ആ ഒരു ഭാഗം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പുൾ ഔട്ട് യൂണിറ്റുകൾ ഈ ഒരു ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിൽ യൂസ് ചെയ്യുന്ന സാധനം സാധാരണ നമ്മൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇടണം. അതൊക്കെ മുകളിൽ വെക്കുന്നതിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അതിലൊരു ഏരിയയും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഫ്രിഡ്ജും ഇവിടെ തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. കിച്ചണിൽ അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള മാറ്റ് ഫിനിഷാണ്. അപ്പോക്സി എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിൽ എപ്പോഴും റഫ് ഫിനിഷുള്ള മാറ്റ് ഫിനിഷുള്ള ടൈൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ദെൻ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിപ്സും സീലിംഗും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സുകളും സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഫാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു കിച്ചൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ടൈലിൻ്റെ ബോർഡറിലായിട്ട് അക്രിലിക് കിച്ചണിൻ്റെ ഒരു ബോർഡർ വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ കോൺക്രീറ്റ് സ്റ്റെയർ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. റൈസിലായിട്ട് നമ്മൾ മാർബിൾ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒരു ഹാൻഡ് റെയിൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് പ്ലസ് വുഡിൻ്റെ ഹാൻഡ് റെയിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ചെയറിൻ്റെ കയറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാളാണ്. അത് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ടെക്സ്ചർ ഫിനിഷിംഗ് ആണ് ഈ ഒരു വാളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് തന്നെ ഈ ഒരു പാതിക്കായിട്ട് വുഡൻ ഫിനിഷിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. വുഡൻ തന്നെ ഗ്രൂ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് പ്ലൈവുഡിൽ വെനീർ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കോർട്ട്യാർഡിലൊക്കെ കണ്ടതുപോലെ ഒരു പെർഗോൾ ഡിസൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നാച്ചുറൽ ലൈറ്റ് ഈ ഒരു സ്റ്റെയർ ഭാഗത്തേക്ക് കിട്ടുന്നുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ജിപ്സം സീലിങ്ങും വെനീർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബോക്സ് ഡിസൈനിലാണ് ആ ഒരു സീലിംഗ് അവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഗ്രീൻ സ്പേസ് നമുക്ക് തോന്നുന്നുണ്ട്. അതിൽ തന്നെ ഒരു പ്ലാന്റർ ബോക്സുകൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാസേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്സിയറിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നല്ലൊരു പാസേജ് ഏരിയ ആയിട്ട് ഇവിടെ കാണുന്നത്. ഒരു ബ്രിഡ്ജ് പോലെയാണ്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ടും ഒന്ന് ഫാമിലി ഫോർമൽ ലിവിംഗ് ഏരിയ ആണ്, ഈ ഒരു ഭാഗത്ത് കോർട്ട്യാർഡ് സ്പേസ് ആണ്. നല്ലൊരു പാസേജ് ഏരിയ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്യൂബ് സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു വെനീറിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ല ലൈറ്റുകളും സറൗണ്ടിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ കോർട്ട്യാർഡിലേക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ല ഗ്രീനറി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. നല്ല ലൈറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തുണ്ട്. നല്ലൊരു എയർ സർക്കുലേഷനും ഈ ഒരു അപ്സ്റ്റെയറിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി ലിവിംഗ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യൂ കിട്ടുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ബെഡ്റൂംസ് ആണ്. എൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത്. ഇതിൻ്റെ സീലിംഗും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലൈവുഡിൽ വെനീറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. തേക്ക് വുഡിൻ്റെ ഷെയ്ഡിലുള്ള വെനീറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രൂവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാസേജിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു ഡെക്കറേഷൻ രൂപത്തിൽ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്.
സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് ആയിട്ട് സീലിംഗിൽ നിന്ന് നേരെ വാളിലേക്ക് ഇറങ്ങി വരുന്ന രൂപത്തിലാണ് ആ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റുകൾ നല്ല രീതിയിൽ തന്നെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു നമുക്ക് ഒരു അയൺ ബോക്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയയും അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഈ ഒരു ഭാഗത്ത് തന്നെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലെ ഫസ്റ്റ് ബെഡ്റൂം ആണ് ഈ കാണുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ടെക്സ്ചർ പെയിൻറ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് പോർഷനിലായിട്ട് പ്ലൈവുഡിൽ വെനീർ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ല പ്രൊഫൈൽ ലൈറ്റ് ഈ ഒരു സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് ടേബിൾ സൈഡിലായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിൻഡോസ് നോർമലായിട്ട് നമ്മൾ താഴെ ഫ്ലോറിൽ കണ്ട ആ ഒരു പൊസിഷനിലാണ് വിൻഡോസും കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. റോമൻ കർട്ടൻസ് ആണ് വിൻഡോയിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് വർക്കിംഗ് യൂണിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെയറും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ഒരു ലാപ്പ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ നല്ലൊരു സ്പോട്ട് ലൈറ്റും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല റോമൻ കർട്ടൻ ആണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോ കംപ്ലീറ്റ് വുഡൻ ഷെയ്ഡ് കൊണ്ട് തന്നെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാൾഡ്രോബിലൊരു മൂന്നറ വാൾഡ്രോബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് അറ്റാച്ച് ആയിക്കൊണ്ട് തന്നെയാണ് ഒരു മിറർ യൂണിറ്റും ചെറിയൊരു ഷെൽഫും അവർ താഴെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു വാൾഡ്രോബ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സീലിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ താഴെ കണ്ട ആ ഒരു സീലിംഗ് തന്നെയാണ് എല്ലാ ഒരു ബെഡ്റൂംസിലും കൊണ്ടുവന്നിട്ടുള്ളത്. വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഈ ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫാനും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ആയിക്കൊണ്ട് തന്നെ ടോയ്ലറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നമുക്കൊന്ന് കാണാം. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂം ആണിത്. എല്ലാ ഒരു ഡോറിനും ഒരേ ഡിസൈൻ ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ചെറിയ ബെഡ്റൂം ആണെങ്കിലും അത് മിനിമൽ ആയിട്ടുള്ള ഡിസൈനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് അലങ്കാരങ്ങൾ കൊണ്ടുവരാതെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. നല്ലൊരു കിങ് സൈസ് ബെഡ് കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൈഡ് ടേബിളുകൾ രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ് പോർഷനിലായിട്ട് ഹെഡ് ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് വെനീറാണ്. വുഡ് കളറിൽ ലൈറ്റും ഡാർക്ക് വുഡ് കോമ്പിനേഷനാണ് ഈ ഒരു ഹെഡ് പോസ്റ്റിലും കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല പ്രൊഫൈൽ ലൈറ്റ് ഈ ഒരു സൈഡിലൂടെ എല്ലാം പാസ് ചെയ്യുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രേ ടെക്സ്ചർ ഫിനിഷിംഗ് ആണ്. എല്ലാ ബെഡ്റൂമിനും ഇങ്ങനെ ഒരു ടെക്സ്ചർ ഫിനിഷിംഗ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ മെത്തേഡാണത്. അതുപോലെ തന്നെ ഈ ഒരു വാളിൽ റോമൻ കർട്ടൻ ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഭാഗത്തും വിൻഡോസ് ഈ ഒരു വാളിൽ രണ്ട് വിൻഡോസ് വരുന്നുണ്ട്. രണ്ടും റോമൻ കർട്ടൻസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു മിറർ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡിസൈൻ തന്നെയാണ് മിറർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ലൈറ്റ് ഒരു മിററിലേക്ക് വരുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാളിലും ഒരു വിൻഡോ കൊടുത്ത് റോമൻ കർട്ടൻ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ തന്നെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾഡ്രോബ് എല്ലാം ആ ഒരു ഫാക്ടറി യൂണിറ്റിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് ഇൻസ്റ്റാളേഷൻ മാത്രമാണ് നടക്കുന്നത്. ഒരു സ്ലൈഡിങ്ങോട് കൂടിയ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ട്രാക്കുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു സീലിംഗ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോർഡറായിട്ട് വെനീർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ആയിക്കൊണ്ട് തന്നെ ഒരു ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂംസിനും അറ്റാച്ച് ആയിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഇവിടെ ഓപ്പൺ ടെറസ് വരുന്നത്. ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറും തേക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ല ഡിസൈൻ ഈ ഒരു ഡോറിൽ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഗ്രൂവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പും ഈ ഒരു ഡോറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടെറസിൻ്റെ ഫ്ലോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടൈല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡ്രൈ ഏരിയ മഴക്കാലം ഒഴിവാക്കിയിട്ട് ബാക്കി സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പെർഗോള ഡിസൈൻ പാരപ്പറ്റ് ഡിസൈനോട് കൊടുത്തിട്ടുണ്ട്. GI-ൻ്റെ സ്ക്വയർ ട്യൂബാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ കംപ്ലീറ്റ് ഈ ഒരു GI-ൻ്റെ പ്രൊഫൈൽ തന്നെ പോകുന്നുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ട് വിൻഡോസ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രൂപത്തിലാണ്. നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും പാടാണ്. നല്ല വ്യൂ ആണ്, നല്ലൊരു അന്തരീക്ഷം ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ലൈറ്റുകൾ ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വാളിൽ ഒരു പ്രത്യേക ടെക്സ്ചർ പെയിൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രേ ഒരു ഡാർക്ക് ഗ്രീൻ ടെക്സ്ചറാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ലൈറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു ഗ്രൂവും ആ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തായുള്ള ഒരു പോർച്ച് ഏരിയയിലേക്കുള്ള പെർഗോള ഡിസൈനിൽ മുകളിലായിട്ട് ഗ്ലാസ് അപ്ലൈ ചെയ്തതാണ് നമുക്ക് ഈ ഒരു ടെറസിൽ നിന്ന് തന്നെ
നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് ഫൈസൽ. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഉപ്പ, ഉമ്മ, ഇതെൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ മകൾ നുഹ സീനബ്, മകൻ മുഹമ്മദ് സിനാന്. ഞങ്ങൾ ഈ വീടിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പ്ലാനും എൻജിനീയറിങ്ങും എല്ലാം മിസ്റ്റർ അബൂബക്കർ, ഉപ്പയുടെ ഒരു സുഹൃത്തും ബക്കർ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹമായിരുന്നു. പിന്നെ ഇൻറ്റീരിയറിൻ്റെ സ്റ്റേജ് എത്തിയപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്തും ആയ മിസ്റ്റർ നൗഷാദിൻ്റെ കെയർ ഓഫിൽ വന്ന് മിസ്റ്റർ ബാബു ബി എൻ ജി ഇൻറ്റീരിയേഴ്സിൻ്റെ കീഴിലായിരുന്നു അവരുടെ ഇൻറ്റീരിയർ പൂർത്തിയാക്കിയത്. അവരുടെ വർക്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഹോം ടൂർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബി എൻ ജി ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വീടിൻ്റെ വർക്ക്, ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയർ ഒക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കലാണ്. അപ്പോൾ ഈ ഒരു ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകളും എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്, അതുകൊണ്ട് അതും മറക്കാതെ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.